എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിൽ ഒരു കാരണം ഞാൻ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പൂജ, അത്ര മനോഹരമായൊരു സദസ്സിന് സാക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റി എന്നുള്ളൊരു വലിയ സന്തോഷം. അടുത്ത സന്തോഷം അതിലും പ്രധാനപ്പെട്ട ഒരു സന്തോഷമാണ്. കാരണം അത് വിനിച്ചാട്ടിനെപ്പോഴും പറഞ്ഞു 1999 മൈ ഡിയർ കരുതി എന്ന് പറഞ്ഞൊരു സിനിമ സംഭവിക്കുന്നത്. അത് ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ് അത്. എന്നെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്നവർക്കറിയാൻ തോന്നും, മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ട് ഞാനായിരുന്നു കരടിയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ കരടിയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞിരുന്നു മണിച്ചേട്ടനൊക്കെ മുഖം കാണില്ല, പക്ഷെ ഒരു വേഷമുണ്ട് എന്ന് പറഞ്ഞു. നമ്മളന്ന് മുഖമല്ല തല പോയാലും സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. റെഡി എന്ന് പറഞ്ഞ് വന്നു. എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ജോലിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു. നമ്മൾ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പല നടന്മാരും ഡയറക്ടേഴ്സും ഒക്കെ മറ്റൊരാ സിനിമ പോയി കിടന്നിട്ട് പൈപ്പ് വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് സിനിമയിൽ വന്നത്. എല്ലാത്തിനും പറഞ്ഞിട്ട് പെയിൻ ഉണ്ടല്ലോ. ഞാൻ ആ പെയിനായിട്ട് മാത്രമേ അതിൽ കണ്ടിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരിൽ പ്രമുഖനായ മിനിച്ചേട്ടൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ ഒരു ചടങ്ങ് ഇവിടെ നടത്താൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ സിനിമ എപ്പോഴും കൊച്ചിയിലേക്ക് മാറി മാറി എന്നാണ് പറയാറുള്ളതെങ്കിലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക എനർജി കിട്ടാറുണ്ട്. അതിന് പ്രധാന കാരണം സിനിമ ഇപ്പോഴും ശ്വാസമായി കൊണ്ടു നടക്കുന്ന കുറെ യഥാർത്ഥ സിനിമക്കാർ തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് പ്രധാന കാരണം. അവരിൽ പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഇന്ന് ഈ വേദിയിലുണ്ടായിരുന്നു. അതും വളരെയധികം സന്തോഷം. പിന്നെ ഈ സിനിമയിൽ നമ്മൾ ഓരോ സിനിമ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ആദ്യത്തെ കാരണം തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല കഥാപാത്രം കിട്ടുക എന്നുള്ളതാണ്. നല്ല കഥാപാത്രം കിട്ടുമ്പോൾ നമ്മൾ മറ്റൊന്നും നോക്കാറില്ല, ആ നമുക്ക് ചെയ്യാൻ കിട്ടുമെന്ന് പറയും. അതൊരു ഇച്ചിരി കുഴപ്പമാണെന്ന് തോന്നുമ്പോൾ പിന്നെ നമ്മൾ പൈസയിൽ കയറി പിടിക്കും. പൈസ അത്യാവശ്യം പൈസ പറഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കും. ഇല്ല, നമ്മൾ ഉപജീവന മാർഗം കൂടിയാണല്ലോ. സിനിമയാണ് എൻ്റെ എല്ലാം എന്നൊന്നും പറഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. നമ്മൾ ജീവിക്കണം. നമുക്ക് ഭാര്യയും മക്കളും ലോണും കാർ ലോണും ഹൗസിംഗ് ലോണും ഒക്കെ ഉള്ളതാണ്. അപ്പം സാമ്പത്തികം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് നോക്കും. അപ്പം അങ്ങനെ പല ക്രൈറ്റീരിയസ് ഉണ്ട് നമുക്കൊരു സിനിമ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം, ഇപ്പം മുൻപ് മധുബാലട്ടം പറഞ്ഞു കഴിഞ്ഞു, 9 സിനിമയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായത്. അതിൽ ഞാൻ അഭിനയിച്ച ഒരു പ്രധാന കഥാപാത്രം ചെയ്ത ഒരു സിനിമ കൂടിയുണ്ട് സന്തോഷം. ചെറിയ പരസ്യം കൂടെ ആയിക്കോട്ടെ, ഈ സമയത്ത് നല്ല സിനിമയാണ്. ഫാമിലിക്ക് ശരിക്ക് കണക്ട് ചെയ്യുന്നൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയത് കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള പേരൻസിനെ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുന്നൊരു സിനിമയാണ്. ദൃശ്യം കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലും അടിയിടി സിനിമകളും മീശവിരിയൊക്കെയാണ് ഈ അടുത്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എനിക്കും പേഴ്സണലി റിലീഫ് കിട്ടിയ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല സന്തോഷം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ 9 സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയത്ത് ഇതുപോലൊരു സിനിമയുടെ പ്രസക്തി എന്താണെന്ന് ചോദിക്കുന്നിടത്താണ് നമ്മൾ ഈ ഒരു സിനിമ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ള ഒരു ആവശ്യം. കാരണം സനൂപ് സത്യൻ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകൻ അല്ലെങ്കിൽ ഒരു റൈറ്റർ എൻ്റെ മുന്നിൽ കഥ പറയാൻ വേണ്ടി വന്നപ്പോഴും അദ്ദേഹം നമ്മളോടൊന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം. എനിക്ക് തോന്നുന്നത് സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു. ആക്ടേഴ്സിനാണെങ്കിൽ തന്നെ നമ്മളൊരു ലൊക്കേഷനിൽ ചെന്ന് ഫസ്റ്റ് സീൻ എടുത്ത് ഫസ്റ്റ് ഷോട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഈ സിനിമ ഓടുകയില്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനൊക്കെ അത് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു റൈറ്ററോ ഒരു ഡയറക്ടറോ വന്നിരുന്ന അദ്ദേഹം ആദ്യത്തെ സീൻ നമ്മളോട് പറയുമ്പോൾ നമുക്കറിയാം ഇയാൾ എത്രത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവും. ആ കാര്യത്തിൽ ആദ്യത്തെ എന്താണ് ഒരു 3-4 സീൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഈ സിനിമയിൽ എന്തായാലും ഭാഗമാകണം എന്നുള്ളത്. അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് സനൂപ് സത്യൻ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു യുവ സംവിധായകൻ റൈറ്ററിനോടൊപ്പം അദ്ദേഹത്തിന് ഒരു കോ റൈറ്ററും കൂടെ ഉണ്ട്. അവരോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ സിനിമ തിരഞ്ഞെടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയയായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നത്. പിന്നെ തീർച്ചയായിട്ടും സുധനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സുധനെ എനിക്ക് പരിചയം എൻ്റെ ആദ്യത്തെ മൈ ഡിയർ കരടി എന്ന സിനിമയിലാണ്. ഞാൻ വന്നപ്പോൾ ഞാൻ അതിനകത്ത് 2-3 കരടിയുണ്ട്. ഏകദേശം 1-2 കരടി ഞാൻ, ബാക്കി കരടി ഇവരാണ് സുധന. എൻ്റെ മണിച്ചേട്ടൻ്റെ ഒരു കരടിയായിട്ടുണ്ട്, ഒരു ഒറിജിനൽ കരടി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കരടി ഇങ്ങോട്ട് പോകുമ്പോൾ ഇവൻ ഒരു കരടിയായിട്ട് ഇങ്ങോട്ട് പോകും. അപ്പൊ അങ്ങനെ കൂട്ടിയിടിച്ചൊക്കെ അങ്ങനെ കുറെ കോമഡികളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് കണ്ട സുധൻ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണ് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നത്. അതും ഒരു വലിയ ഹാർഡ് വർക്ക് തന്നെയാണ്. അതിന് സുധൻ പ്രത്യേക അഭിനന്ദനം.
എനിക്ക് തോന്നുന്നത് ദൈവത്തിന് മറ്റൊരു ഒരു അനുഗ്രഹമായിരിക്കാം. അങ്ങനെ രണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ സിനിമയിൽ കണ്ടുമുട്ടി. ഇതിലൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഹാർഡ് വർക്കിൻ്റെ ദൈവം കൊടുത്തൊരു ഫലമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും. നമ്മൾ എല്ലാ സിനിമയ്ക്കും നമ്മളൊരു പെയിനുണ്ട്, എല്ലാ സിനിമയ്ക്കും നമുക്കൊരു വലിയ ഹാർഡ് വർക്ക് ഉണ്ട്, ഈ സിനിമയ്ക്കും അതുണ്ടാവും. എന്തായാലും എൻഡ് ഓഫ് ദി ഡേ പറയുന്ന പോലെ തിയേറ്ററിൽ സിനിമ വിജയിക്കുക എന്ന് പറയുന്നതാണ്, അതിലൊരുപാട് ഘടകങ്ങളുണ്ടെന്ന്. അതെല്ലാം ഒത്തു വന്ന് എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് ഇതും ഒരു വിജയ സിനിമയുടെ ഒരു ലിസ്റ്റിലേക്ക് സി ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ്ഐ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടൊരു കൗതുകം, സി ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ്ഐ. എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ഈ കഥ കേട്ടപ്പോൾ. കാരണം ഞാനൊരു പോലീസുകാരൻ്റെ മകനാണ്. എൻ്റെ ചാച്ച റിട്ടയർ ആയ ദിവസം എൻ്റെ ചാച്ചൻ്റെ ഇമോഷൻസും അത് കഴിഞ്ഞുള്ള കാര്യങ്ങളും എല്ലാം അടുത്ത് നിന്ന് കണ്ടൊരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു ഇമോഷൻ വർക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാം ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു ഒരു സിനിമ പ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെയും മനസ്സ് നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകളും ഉണ്ടാവും. താങ്ക് യു. താങ്ക് യു.